മന്ത്രിമാരടക്കം മുഴുത്തവന്മാരൊക്കെ നിന്റെ കക്ഷത്തിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടകക്കാരാണ് നിനക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതിരുന്നേ? നിന്റെ അപ്പന ആടങ്ങടയൊക്ക. നീ കുറെ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് നിന്ന് കാണണ്ടോ നീ കണ്ടിട്ടില്ല കേട്ടോ. ഒന്നു മാത്രം ബാക്കിയുണ്ട് എനിക്ക് ചോദിക്കാൻ. മാപ്പ്. ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും. പക്ഷെ എനിക്കറിയാം എന്നെ എപ്പോഴും ഇഷ്ടമല്ലേ. എന്തൊക്കെ സ്വപ്നങ്ങളാ നമ്മൾ ഒന്നിച്ച് നെയ്തത്. എന്നിട്ടും ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ ഞാൻ ബോബിയെ വിട്ടിട്ട് പോയി. ഒന്ന് യാത്ര ചോദിക്കാന്ന് മര്യാദ പോലും കാണിക്കാതെ. പക്ഷെ ഇപ്പോഴെനിക്കതിൽ സങ്കടമില്ല. നമ്മൾ ഒന്നിച്ച ശേഷം, നമുക്കൊരു കുടുംബം ഉണ്ടായ ശേഷം ഞാൻ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതിൽ നല്ലതല്ല ഇത്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിതൊക്കെ. ഇങ്ങനെ റാണിയും നാന്താ രാജാവും നാന്താ பாக்கிறதுக்கு தாண்டா ஊத்துக்குழி வெண்ண மாதிரி மொழு 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 மொழுன்னு இருப்பேன். ஆனா உள்ளுக்குள்ள முனியாண்டி விலாஸ் கொத்து பரோ பாணி வருந்தவராஜா. பலவன என்னோட பறஞ்சிட்டு. ஐயோ, அதுக்கு சூடாவன எங்கே? ஞா உண்டாக்கணும் இன்னா. പക്ഷെ എന്റെ മുഖം കണ്ടൂടാ. ഈശ്വര, പാവത്തുങ്ങക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഞാനേ ഇവിടെ അട്ടപ്പാണി തന്നെ ഉണ്ടാവും തന്റെ കൃമികണി തീരുന്നത് വരെ. ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേട്ടോടാ നായരുടെ മോനെ, അവക്ക് അസൂയാണ്. അവക്ക് സുന്ദരിയാവണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം, ഗോൾഡൻ ഫേഷ്യൽ ചെയ്യണം, ഇങ്ങനെ ത്രെഡൊക്കെ ചെയ്യണം. പക്ഷെ എനിക്ക് സുന്ദരിയാവണമെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനൊന്ന് പിടിച്ചാ മതി. യാരത്, യാരത്, യാരത്. ഞാൻ ശങ്കരൻ തമ്പി. நீ யாரு? நானா? சண்டாளா? என்னையா யாருன்னு கேக்குற? நான் தான் தான் நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. ஹலோ, இங்க என்ன வரணாட்டோ? மறு வார்த்தை பேசாத மடி மீது நீ தூங்கிடு. இமை போல நான் காக்க என்ன விட்டுப்பான போ.